One India, one gold rate. ഇതാണ് മലബാർ പ്രോമിസ്. ദേശീയ സ്വാതന്ത്ര്യ സമ്പാദനത്തിനും അധസ്ഥിത ജനവിഭാഗങ്ങളുടെ ഉന്നമനത്തിനും വേണ്ടി ജീവിതം സമർപ്പിച്ച കേളപ്പജിയുടെ കൊയപ്പള്ളി തറവാട്ടിൽ നിന്ന് ജനസേവനത്തിനായി ചെറുമരുമകനും പയ്യോളി നഗരസഭയിലെ 8th ഡിവിഷനിൽ നിന്നാണ് അയനിക്കാട് വാളാംവീട്ടിൽ കെ ധനഞ്ജയൻ LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. കളങ്കമില്ലാത്ത പൊതുപ്രവർത്തകനാണ്. നിസ്തുലനായ സാമൂഹ്യ പ്രവർത്തകൻ, കലാ സാംസ്കാരിക മേഖലകളിൽ അയനിക്കാട് നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വം കൂടിയാണ് ഇദ്ദേഹം. CPIM പയ്യോളി നോർത്ത് കമ്മിറ്റി അംഗവും പെൻഷനേഴ്സ് യൂണിയൻ ഇരിങ്ങൽ മേഖലാ സെക്രട്ടറി കൂടിയാണ് ധനഞ്ജയൻ. പ്രിയപ്പെട്ട 8th ഡിവിഷനിലെ വോട്ടർമാരെ, ഞാൻ വാളാംവീട്ടിൽ ധനഞ്ജയൻ. ഈ 8th ഡിവിഷനിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി ഞാൻ മത്സരിക്കുകയാണ്. ഈ വാർഡിൽ ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടാൽ ഈ വാർഡിൻ്റെ വികസനത്തിന് വേണ്ട എല്ലാ പ്രവർത്തനങ്ങളും എൻ്റെ ഭാഗത്തു നിന്നും സജീവമായി ഉണ്ടാകും എന്ന് ഞാൻ ഇതിനാൽ നിങ്ങളെ ഉറപ്പു തരുകയാണ്. ഈ വാർഡിൽ ചെയ്യാൻ ബാക്കിയുള്ള വികസന പ്രവർത്തനങ്ങൾ എല്ലാം തന്നെ നടപ്പിലാക്കാനുള്ള സജീവമായ എൻ്റെ പ്രവർത്തനം ഉണ്ടാകും. ഈ വാർഡിൽ നേരത്തെ ഉണ്ടായിരുന്ന കൗൺസിലർ പരമാവധി വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും ഇനിയും ബാക്കി നിൽക്കുന്ന ചില റോഡുകളുടെ പ്രവൃത്തിയും മറ്റു തരത്തിലുള്ള വികസനങ്ങളും ഈ വാർഡിൽ നടപ്പിലാക്കുന്നതിനും ഈ തിരഞ്ഞെടുപ്പിൽ വാഗ്ദാനം ചെയ്തിട്ടുള്ള നഗരസഭയുടെ പ്രകടനപത്രികയിൽ പറഞ്ഞതുമായ വികസനങ്ങൾ ഈ വാർഡിൽ എത്തിക്കുന്നതിനും എൻ്റെ ഭാഗത്തു നിന്നും സജീവമായ പ്രവർത്തനം നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുകയാണ്. കൂടാതെ ഈ ഡിവിഷനിൽ നമ്മുടെ ഈ കൃഷിയുമായി ബന്ധപ്പെട്ട എല്ലാ സജീവമായ പ്രവർത്തനങ്ങളും, അതായത് ഓരോ വീടുകളിലും കൃഷിക്ക് വേണ്ട സ്വന്തമായി കൃഷി ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുക, പിന്നെ കൂട്ടായ കൃഷി, കുടുംബശ്രീയെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കൃഷികൾ, ഇവയൊക്കെ നടപ്പിലാക്കുന്നതിന് എൻ്റെ ഭാഗത്തു നിന്ന് എല്ലാ സഹകരണവും ഉണ്ടാകുന്നതാണ്. നമ്മുടെ പ്രദേശത്ത് നേരിട്ടുകൊണ്ടിരിക്കുന്ന വലിയൊരു പ്രശ്നം കുടിവെള്ളത്തിൻ്റെ പ്രശ്നമാണ്. ഈ പ്രദേശത്ത് കുടിവെള്ളം ക്ഷാമം പരിഹരിക്കുന്നതിനായി പലതരത്തിലും ഫണ്ടുകൾ പാസ്സായിട്ടുണ്ടെങ്കിലും പല സാങ്കേതിക കാരണം കൊണ്ട് നടപ്പിലാക്കാതെ നിൽക്കുന്ന കുടിവെള്ളത്തിൻ്റെ പ്രശ്നം പരിഹരിക്കുന്നതിനും എല്ലാവിധ നീക്കങ്ങളും എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുമെന്നും നിങ്ങൾക്ക് ഉറപ്പുവരികയാണ്. കോഴിക്കോട് ക്രൈംബ്രാഞ്ച് SIയായി റിട്ടയർ ചെയ്ത ഇദ്ദേഹത്തിന് വിശിഷ്ട സേവനത്തിനുള്ള മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡലും ലഭിച്ചിട്ടുണ്ട്. പയ്യോളി മുനിസിപ്പാലിറ്റി 8th ഡിവിഷനിൽ നിന്നും മത്സരിക്കുന്ന ശ്രീ വാളാംവീട്ടിൽ ധനഞ്ജയന് ചുറ്റികരുവാൾ നക്ഷത്രത്തിൽ അടയാളത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് വളരെ താഴ്മയോടെ അപേക്ഷിക്കുകയാണ്. നമ്മുടെ നാടിൻ്റെ സമഗ്രമായ വികസനത്തിനും അതുപോലെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ ഈ 4.5 വർഷക്കാലം കൊണ്ട് നടപ്പാക്കിയ വികസന പ്രവർത്തനവും ഈ നാടിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റിമറിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് ഈ 4.5 വർഷക്കാലം നമ്മുടെ സംസ്ഥാനത്തുടനീളം നടപ്പാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ഈ പയ്യോളി മുനിസിപ്പാലിറ്റിയിലെ 8th ഡിവിഷനിലും കഴിഞ്ഞ കാലത്ത് നടപ്പാക്കിക്കൊണ്ടിരുന്ന വികസന പ്രവർത്തനത്തിൻ്റെ തുടർച്ചയായി വാർഡിൻ്റെ സമഗ്രമായ വികസനത്തിനു വേണ്ടി ഈ 8th ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി ധനഞ്ജയൻ, വളാംവീട്ടിൽ ധനഞ്ജയന് വിജയിക്കേണ്ടതിൻ്റെ ആവശ്യകത ഈ നാട്ടിലെ എല്ലാ വോട്ടർമാരും മനസ്സിലാക്കിയിട്ടുണ്ട്. കിട്ടിയല്ലോ, ഇത് തന്നെ നോക്കൂ. ഇത് അതേ നെക്ലസ് അല്ലേ? എക്സ്ക്യൂസ് മീ, ഇത് സെയിം തന്നെയല്ലേ? അതെ മാം, ഇത് ഞങ്ങൾ കൊച്ചിയിൽ നിന്ന് വാങ്ങിയതാ. പക്ഷെ മുംബൈയിൽ ഗോൾഡ് റേറ്റിന് വ്യത്യാസം വരില്ലേ? വരാം, പക്ഷെ മലബാറിലല്ല.
കാരണം മലബാർ നൽകുന്നു വൺ ബെസ്റ്റ് റേറ്റ് ഫോർ ഗോൾഡ്. ഇന്ത്യയിലെ എവിടെയും, കൊച്ചി ആയാലും മുംബൈ ആയാലും, വൺ ഇന്ത്യ വൺ ഗോൾഡ് റേറ്റ്. പിന്നൊരു കാര്യം, ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. 100% BIS ഹോൾമാർക്ക് ഗോൾഡ്, റെസ്പോൺസിബിളി സോഴ്സ്ഡ്. ഇതാണ് മലബാർ പ്രോമിസ്. നിങ്ങൾക്ക് ഈ ജ്വല്ലറി നന്നായി ചേരും. ആക്ച്വലി ഇതെന്റെ മരുമോൾക്കാണ്, സെയിം പീസ് വേണ്ടിയിട്ടാണ്. ഐ ലൈക്ക് ഇറ്റ്. വൺ ഇന്ത്യ വൺ ഗോൾഡ് റേറ്റ്, ഇതാണ് മലബാർ.